എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പ്ലാമുടിയിലോട്ടുള്ള യാത്രാ മധ്യയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പ്ലാമുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാമുടിയിൽ പുലിയെ പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ ഫോറസ്റ്റ് അധികാരികളുടെ നേതൃത്വത്തിൽ നമ്മൾ കെണിയൊരുക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പുലിക്ക് വേണ്ടിയുള്ള. അപ്പോൾ പുലിക്ക് വേണ്ടി നമ്മൾ കെണിയൊരുക്കിയത് എപ്രകാരമാണ്? ഇന്നിപ്പോൾ മൂന്നാം ദിവസമാണ്, അതിൻ്റെ അവസ്ഥ എന്താണ്? അതിൽ കെണി ഒരുക്കിയിട്ടുണ്ടോ അതോ ചുമ കൂട് മാത്രം വെച്ച് പ്രദർശനം കാണിക്കുവാണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കൂടിൻ്റെ അടുത്ത് ചെന്നിട്ട് നോക്കാം. ഇന്നിപ്പോൾ ഏകദേശം മൂന്നാമത്തെ ദിവസമാണ് കൂട് വെച്ചിട്ട്. ഇന്നിപ്പോൾ 24-ാം തീയതി രാത്രി ഏകദേശം 10:30 മണിയായപ്പോഴാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്താണ് കൂടിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. നമുക്ക് കഴിഞ്ഞ നിരവധി ദിവസങ്ങളായിട്ട് പ്ലാമുടി നിവാസികളുടെ ഒത്തിരി പരാതി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഫോറസ്റ്റ് അധികാരികൾ ചുമ കൂട് വെച്ച് പ്രഹസനം കാണിക്കുകയാണ്, കൂടിൻ്റെ ഉള്ളിൽ ഇരയൊന്നും അവരിതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളൊരു പരാതി നമുക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനെ അത് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിന്ന് പോകുന്നത്. എന്താണ് കൂടിൻ്റെ അവസ്ഥ എന്ന് നമുക്കിന്ന് ചെന്നിട്ട് ലൈവ് നോക്കാവുന്നതാണ്. അവിടെ നിന്ന് പുലിക്ക് വേണ്ടി വെച്ചിട്ടുള്ള കെണിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കെണി വെറും പ്രഹസനമായിട്ടുള്ളൊരു കെണിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ വെറുതെ കൂട് വെച്ചിട്ടുള്ള, കൂട് തുറന്നു പോലും ഇട്ടിട്ടില്ല. നമ്മൾ ആ കൂടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇരയോ എന്തെങ്കിലും വെച്ചാൽ മാത്രമാണ് നമുക്ക് പുലിയെ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും യാതൊരു രീതിയിലുള്ള ഇരയനെ ഒന്നും വെച്ചിട്ടില്ല, കൂട് തുറന്നു പോലും വെച്ചിട്ടില്ല, കൂട് അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഇന്നിപ്പോൾ 24-ാം തീയതി രാത്രി 11 മണി അടുക്കുന്നു. ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. കോതമംഗലത്തെ ബഹുമാനപ്പെട്ട MLA യുടെയും കോട്ടോടി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഏതാനും ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി പോലുള്ള മുഖ്യധാര മാധ്യമ പ്രവർത്തകരുടെയും മുന്നിൽ വെച്ച് എല്ലാ ചാനലുകളിലും വാർത്തയായി നമ്മൾ പുലിയെ പിടിക്കാൻ വേണ്ടി കെണി ഒരുക്കി എന്ന് പറഞ്ഞ് വളരെ സന്നാഹത്തോടുകൂടിയാണ് നമ്മളിവിടെ കാര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നത്. വളരെ വാർത്തയായൊരു കാര്യമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമായപ്പോഴും പുലിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കെണി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമായിരിക്കും.